കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു കടലിൽ നിന്നും നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ദൂരെയാണ് എന്നുള്ളത്. ഇപ്പോൾ ശുദ്ധബോധത്തിൻ്റെ ഒരു അളവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു അലിഗറി ഞാനവിടെ അവതരിപ്പിച്ചത് എന്നാണ്. ഇപ്പോൾ ശുദ്ധബോധം എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് മറ്റുള്ള പദങ്ങളായിട്ട് നമ്മൾ പറയുന്ന പരബ്രഹ്മ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വോയിഡ് എന്ന് പറയാം, അല്ലേ എനർജി പൂളെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് 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 പദങ്ങളിൽ കൂടി വെളിവാക്കപ്പെടുന്നൊരു സംഗതിയാണ് ഈ ശുദ്ധബോധം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതായത് നമ്മളൊരു തെളിഞ്ഞു കിടക്കുന്ന ഒരു തടാകത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മളൊരു വളരെ ട്രാങ്കുലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പാസിഫിക് ആയിട്ടുള്ള ഒരു തടാകം, ഒരു ലേക്ക്. നമ്മൾ ഈ തടാകമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസിൻ്റെ ഒരു ടോട്ടൽ കോംപ്ലക്സിനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന ശുദ്ധബോധം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ദ പ്രൈമോഡിയൽ കോൺഷ്യസ്നസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു സംഗതി. അപ്പോൾ ഈ തെളിഞ്ഞ തടാകത്തിൽ മുഖം നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖം കാണാനായിട്ട് സാധിക്കും എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കഥ തന്നെ പറയാറുണ്ട്. മിത്തോളജിക്കലായിട്ട് പറയുന്ന ഈ ഒരു കഥ നമ്മളെല്ലാവരും കേട്ട് കാണും. പ്രത്യേകിച്ച് ഈ ആധുനിക കാഴ്ചപ്പാടിൽ എല്ലാവരും തന്നെ നാർസിസ്റ്റുകളാണെന്ന് പറയാറുണ്ട് അല്ലേ. നാർസിസം എന്നൊരു വാക്ക് കടന്നു വരുന്നുണ്ട് നമ്മുടെ ചിന്തകളിലെല്ലാം. നാർസിസമല്ല, നാർസിസം. ഇപ്പോൾ നാർസിസ് എന്ന് പറയുന്ന ഒരു രാജകുമാരനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഗോഡസ് ആസ് ഫോളൻ ലവ് ദി ഹിം. ഏതോ ഒരു ദേവത ഈ നാർസിസിനുമായിട്ട് പ്രണയത്തിലാകാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാണ്. നാർസിസ് ആ ഒരു പ്രണയ അഭ്യർത്ഥനയെ നിരസിച്ചു. അപ്പോൾ അതിൽ ദേഷ്യം വന്ന ഈ ഗോഡസ് നാർസിസിനെ ശപിച്ചു എന്നാണ്. നീ നിൻ്റെ സൗന്ദര്യത്തിൽ തന്നെ ഭ്രമിച്ച് ഭ്രമിച്ച് ഇല്ലാതായി തീരട്ടെ എന്നുള്ളതായിരുന്നു ആ ഒരു ശാപം അല്ലേ. വല്ലാത്തൊരു ശാപമായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നാർസിസ് നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു തടാകം കണ്ടു എന്നാണ്. അപ്പോൾ ഈ തടാകത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം നോക്കി. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആ മുഖം കണ്ടപ്പോൾ അദ്ദേഹം അതിൽ അനുരക്തനായി എന്നാണ്. അദ്ദേഹം തൻ്റെ തന്നെ ഇമേജിൽ അല്ലെങ്കിൽ പ്രതിബിംബത്തിൽ അനുരക്തനായി, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ രീതിയിൽ പ്രണയത്തിലായി എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ട ഒരു ഇമേജിൽ നോക്കി അദ്ദേഹം അതിലേക്ക് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഇരുന്ന് മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ മറ്റൊന്നിലും മുഴുകാതെ അദ്ദേഹം തൻ്റെയിലേക്ക് മാത്രമായി പോയി. നമ്മളിപ്പോൾ ഈ പിന്നെ എന്താ പുതിയൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ആത്മരതി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ. അവനവനോട് തോന്നുന്ന വല്ലാത്തൊരു ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന സംഗതി അല്ലേ. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത് രണ്ട് രീതിയിലാവാം. ഒരാൾ അയാളിലൂടെ തന്നെ അയാളിലേക്ക് പോയിട്ട് എമാൻസിപ്പേഷനിലേക്ക് അല്ലെങ്കിൽ ഫ്രീഡത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു കഥയായിരിക്കാം ഈ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ കൂടുതലായിട്ട് സ്വാർത്ഥരാകുന്നതിൻ്റെ ഒരു സംഗതിയായിട്ടായിരിക്കാം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കഥകൾക്ക്, അലഗോറിക്കൽ സ്റ്റോറീസിന് എപ്പോഴും നമുക്ക് സിമ്പലിസം, പലതരത്തിലുള്ള സിമ്പിൾസ് നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന ടോപ്പിക്ക് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നല്ല തെളിഞ്ഞു കിടക്കുന്ന പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു തടാകത്തിൽ നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് കാണാൻ സാധിക്കും എന്നാണ് അല്ലേ. പ്ലേറ്റോയൊക്കെ പറയുന്ന പോലെ റിഫ്ലക്ഷൻസ് പെർഫെക്റ്റ് ആർട്ട് എന്നാണ് അല്ലേ. നമ്മളീ കാണുന്ന പ്രതിഫലനങ്ങൾ കലയെ കൂടുതൽ സുഭഗമാക്കുന്നു, അല്ലെങ്കിൽ സുന്ദരമാക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുന്നത് ചെറിയ ഒരു വൈബ്രേഷൻ, ചെറിയൊരു ഓളം ഈ വെള്ളത്തിലുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു ഓളമാണ്, നമുക്ക് അത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയാത്തൊരു ഓളം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഓളം എന്ന് പറയുന്നത് ഇങ്ങനെ കടന്നു പോകുന്നു. നമ്മുടെ മുഖം അതനുസരിച്ച് നമുക്ക് അറിയാം, നമുക്ക് വലിയ വ്യത്യാസം വരുന്നില്ല, കാരണം അത്ര കുഞ്ഞൊരു ഓളമാണ്. എന്നാൽ ഈ ഓളത്തിൻ്റെ പവർ നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി കൊടുക്കുകയാണ് അല്ലേ. കൂട്ടുന്നതോറും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മുഖം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ ഓളം വെട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ മുഖം ഇങ്ങനെ വേവറി ഫാഷനിലേക്ക് പോകുന്നതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകുന്ന ഈ മുഖം എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി ഈ വളരെ ശക്തമായിട്ടുള്ള വൈബ്രേഷനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതെങ്കിലോ, വലിയൊരു കല്ലെടുത്തിടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുഖം എന്ന് പറയുന്നത് തന്നെ നമുക്കിങ്ങനെ പാളിപ്പാളി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഈ പ്രതിബിംബത്തിനെ ശരിക്കും പറഞ്ഞാൽ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കില്ല. പ്രതിബിംബ കൽപ്പന എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിത്തീരും എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഈ അടിയിലുള്ള ചെളിയൊക്കെ നമ്മളിങ്ങനെ ഇളക്കി വിട്ട് അപ്പം വെള്ളം ഇങ്ങനെ മടിയാവുകയാണെന്നാണ്, അല്ലെങ്കിൽ ചെളി നിറഞ്ഞതായി മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുഖം കാണാനായിട്ട് സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇതാണ് ശുദ്ധബോധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ശുദ്ധബോധം സാധാരണയായിട്ട് പറയുന്നത് ജനിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും തന്നെ ശുദ്ധബോധത്തിലായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു കുഞ്ഞ് ചിരിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കിട്ടുമെന്നാണ്. അതാണ് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞുള്ളത്, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കുട്ടിയിലാണ് അല്ലെങ്കിൽ ശിശുഭാവത്തിലാണ് ഏറ്റവും കൂടുതൽ ഡിവിനിറ്റി ഉള്ളതെന്നാണ്. അതാണ് ബൈബിളിലും പറയുന്നത്, കുഞ്ഞുങ്ങളെപ്പോലെ ആയിരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ എന്നാണ്.
അപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ഇന്നേറ്റ് സൈലൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്നേറ്റ് ഇന്നസെൻസ് ആണ് അല്ലേ, അതിലേക്ക്, അതാണ് യഥാർത്ഥത്തിൽ ശുദ്ധബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശുദ്ധബോധം കുറേ കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസുകളും നമ്മൾ അതിനോട് കാണിക്കുന്ന റിയാക്ഷൻസുമാണ്. അപ്പോൾ ഈ റിയാക്ഷൻസിൻ്റെ അളവ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു, ഈ പറയുന്ന തടാകത്തിലെ ജലത്തിൻ്റെ ശാന്തി നഷ്ടപ്പെടുന്നു, അശാന്തമാകുന്നു എന്നാണ് അല്ലേ, പ്രക്ഷുബ്ധമാകുന്നു. അപ്പോൾ ഈ പ്രക്ഷുബ്ധതയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ആ പറയുന്ന ശുദ്ധബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആ കാണുന്ന സിമ്പലിൽ നിന്ന്, നമ്മുടെ ഇമേജിൽ നിന്ന്, നമ്മുടെ പ്രതിബിംബത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരേക്ക് അകന്നു പോകുന്നു എന്നുള്ളതാണ് അല്ലേ. ഈ തടാകത്തിന് വേറെ തരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടില്ല എങ്കിൽ, അത് വീണ്ടും ശാന്തമാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയാണ് മനസ്സും. മനസ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശാന്തതയിലേക്ക് കൊണ്ടുവരണം എന്നാണ്. അതിനാണ് നമ്മൾ ധ്യാനം ചെയ്യണമെന്ന് പറയുന്നു അല്ലേ, പ്രകൃതിയിൽ ഒറ്റയ്ക്ക് നമ്മൾ നടക്കണം എന്ന് പറയുന്നു അല്ലേ, പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകളെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഓരോ സൂര്യോദയം യഥാർത്ഥത്തിൽ നമുക്ക് തരുന്ന പുതിയ പുതിയ ഒരുപാട് സാധ്യതകളാണ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഓരോ സായന്തരങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നത് യഥാർത്ഥത്തിൽ വളരെ മനോഹരമായിട്ടുള്ള മനസ്സിൻ്റെ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ തെളിഞ്ഞു കിടക്കുന്ന ഒരു തടാകം പോലെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അനുഭവങ്ങളിൽ നമുക്ക് ഒരിക്കലും ഓടി കളിക്കാൻ കഴിയില്ല, കാരണം അത് കാർമ്മികമാണ് അല്ലേ. വന്നു ചേരുന്ന ഓരോ അനുഭവങ്ങൾ, ചെയ്യപ്പെടുന്നവനും കൊലപാതകിക്കും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞ കർമ്മങ്ങൾ തന്നെയാണ്. ഇടയ്ക്ക് ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്, ഒരു ജയിലിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും അതിനകത്ത് കിടക്കുന്ന പ്രതിയും തമ്മിൽ എന്താണ് ബന്ധം. യഥാർത്ഥം രണ്ടുപേരും ജയിലിൽ തന്നെയാണ് അല്ലേ, രണ്ട് ഭാവങ്ങളാണ്, പക്ഷേ ഞാൻ പറഞ്ഞ മാനസികമായ ഒരു തലമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ബന്ധങ്ങളാൽ നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നു, കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കർമ്മങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു തിരിച്ചറിവ്, അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മോചനം നേടി പോകുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കർമ്മങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മോചനം നേടി പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. മഹത്തായ യോഗികളൊക്കെ തന്നെ ഡീലിങ്കിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് പറയുന്നുണ്ട്. അതായത് മൈൻഡിനെ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് കർമ്മങ്ങളുടെ ഡെപ്റ്റുകളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്ന പ്രക്രിയ. അപ്പോൾ അതിനാണ് സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ക്രിയായോഗ എന്ന് പറയുന്ന യോഗയിലൊക്കെ അതിനുള്ള സാധ്യതകൾ പറയുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അശാന്തമായൊരു തടാകത്തിൽ കാണുന്ന പ്രതിഫലനം പോലെയാണ് പലപ്പോഴും നമ്മൾ ഈ ശുദ്ധബോധത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ നമുക്കറിയില്ല നമ്മൾ വന്ന ഈ ഒരു സ്റ്റേജ് എവിടെയാണെന്നാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഫിലോസഫിയിൽ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, പൊക്ന ഡാംനി എന്നാണ് ആ സ്റ്റേജിനെ പറയുന്നത്. ദാറ്റ് ഇസ് ബിറഫ്റ്റ് ഓഫ് ദ ഡിവൈൻ ലൈറ്റ് എന്നാണ്. അതായത് ദൈവികമായ ആ ഒരു പ്രകാശത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ വന്ന സോഴ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്നു പോകുമ്പോൾ ഈശ്വരീയമായ അല്ലെങ്കിൽ ഡിവൈനായിട്ടുള്ള ആ പ്രസൻസിൽ നമ്മൾ ഒരുപാട് 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 ദൂരേക്ക് മാറിപ്പോകുന്നു. അപ്പോൾ നമ്മൾ പൂർണ്ണമായ ഒരു അന്ധകാരത്തിലേക്ക് പോകുന്നു എന്നാണ്. അതിനാണ് പൊക്ന ഡാംനി എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളിതിനെ തിരിച്ചറിയുക, നമ്മൾ കർമ്മങ്ങളിൽ നമ്മൾ ബൗണ്ടാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇളകിക്കിടക്കുന്ന തടാകത്തിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക, അതിൽ നമ്മുടെ യഥാർത്ഥ പ്രതിഫലനം നോക്കിക്കാണാൻ ശ്രമിക്കുക, യഥാർത്ഥ പ്രതിബിംബത്തിനെ അറിയാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് ശുദ്ധബോധത്തിലേക്ക് പോകാനുള്ള ഏറ്റവും ഈസി ആയുള്ള മെത്തേഡ്. ESP പാരാനോർമൽ എന്ന ചാനൽ തുടർന്നും കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. Thank you for the visit and watching.